ഇന്നലെ വൈകുന്നേരം എന്നോട് ഒരാളെ ഫോണിൽ ചോദിച്ചു, പിതാവേ, ചങ്ങനാശ്ശേരിയിലും പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ കുരിശിൻ്റെ വഴി നിരോധിച്ചു എന്ന് കേട്ടല്ലോ, ശരിയാണോ? കുരിശിൻ്റെ വഴി ഈ 20 നിരോധിച്ചിരിക്കുന്നു. പുതിയ യാമപ്രാർത്ഥനകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൊന്ത നമസ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. മറ്റൊന്ന്, ഇതപ്പോഴത്തെ ഈ ദിവസങ്ങളിലെ വാട്സപ്പ് യൂട്യൂബിലുമൊക്കെ കണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചതാണ്, ഇത് ശരിയാണോ പിതാവ് എന്ന് എന്നോട് ചോദിച്ചു. നമുക്കറിയാം, ഇതുപോലെയുള്ള നുണകൾ ഏറെ വർഷങ്ങളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ആരാധനാക്രമത്തിൽ ഉള്ള നവീകരണം സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനോട് അതിഷ്ടപ്പെടാത്ത ആൾക്കാർ ഇതുപോലെ ഒത്തിരി നുണകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായി. പുതിയ കുർബാനക്രമം വന്നാൽ അവിടെ ദേവാലയത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. വിരിയിട്ട് കട്ടൻ മുകളിൽ പിന്നെ അകത്തു നിന്നായിരിക്കും കുർബാനയർപ്പിക്കുക. ഒരു നിഴൽ നാടകം പോലെയെ വൈദികനെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ ഈ വർഷങ്ങളിലെ പ്രചരിച്ച കാര്യങ്ങളാണ്. അതുപോലെ കൊന്ത ചെല്ലാൻ ഇനി അനുവദിക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതുപോലെ ഒത്തിരി ഒത്തിരി നുണകൾ പ്രചരിപ്പിച്ച് മനുഷ്യനെ വഞ്ചിക്കുന്നു. അറുനുണ, പരമ നുണ, പലരും ഇതൊക്കെ സത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ സഭയിൽ ഒത്തിരി അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെട്ടതൊക്കെ ഇങ്ങനെയാണ്. ഇങ്ങനെ മനുഷ്യബന്ധങ്ങൾ തകർക്കുന്ന, സഭയിലെ ആ കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, തീർച്ചയായിട്ടും നുണ പറയുക, നുണ പ്രചരിപ്പിക്കുക എന്നുള്ളത് സാത്താൻ്റെ പണിയാണെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ പണ്ടേ തന്നെ നുണയനാണ്, സാത്താൻ പണ്ടേ തന്നെ നുണ, ആരംഭം മുതലേ നുണയനാണ്. അങ്ങനെ നുണ ആ നുണയൻ്റെ അനുയായികൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ തുടരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇതുപോലെയുള്ള നുണകൾ, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളാരും തീർച്ചയായും നിങ്ങളാരും ഇത് വിശ്വസിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ഈ നുണകൾ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം മറ്റു ചില കാര്യം ഇതുപോലെ പറയുമ്പോൾ പക്ഷെ നിങ്ങളും വിശ്വസിച്ചേക്കാം, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് നുണകളിൽ വഞ്ചിതരാകരുത് എന്ന് എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുണ്ട്. സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അന്മാർത്ഥം സത്യസന്ധമായിട്ട് നിഷ്പക്ഷതയോടുകൂടെ സഭ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അന്മാർത്ഥമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ സഭയെ അനുസരിക്കാൻ പഠിക്കുക. നമ്മുടെ ഐക്യം കൂട്ടായ്മ നഷ്ടപ്പെടാൻ അനുവദിക്കരുതേ. സഭയിൽ അനൈക്യം അന്ധചിത്രം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് സഭയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ക്ഷതം. എത്തോ പറഞ്ഞിട്ടില്ലേ, അന്ധചിത്രമുള്ള രാജ്യം നശിക്കും. അപ്പോൾ സഭയിൽ അന്ധചിത്രം ഉണ്ടാക്കി സഭയെ നശിപ്പിക്കുവാനുള്ള സാത്താൻ്റെ തന്ത്രം, അത് സാത്താൻ നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചിലടതൊക്കെ അല്പം അതൊക്കെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം. സർപ്പങ്ങളെ പോലെ വിവേകമുള്ളവർ, പ്രാവുകളെ പോലെ നിഷ്കളങ്കര്. നമ്മുടെ ഇടയിലെ ഐക്യം നഷ്ടപ്പെടാനിടയാവരുത്. നമ്മുടെ കുടുംബങ്ങളിലെ ഐക്യം, കുടുംബത്തിലെ ഐക്യം, ഇടവകളിലെ ഐക്യം, മതരൂപതയിലെ നമ്മുടെ സഭയിലെ ഒക്കെ ഐക്യം അവ നഷ്ടപ്പെടാൻ അനുവദിക്കരുത്.